സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും ഐടി വിദ്യാഭ്യാസം എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാലത്തെക്കുറിച്ചോ ഒരു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചോ വരും നാളുകളിൽ നമുക്ക് ചിന്തിക്കാനാവില്ല. ഈ സാഹചര്യത്തിൽ സമ്പൂർണ്ണ ഐടി വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ഒരു അധ്യാപക സമൂഹവും നമുക്ക് അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ഐടി സ്ഥാപനത്തിന്റെ ചെയർമാനായ ശ്രീ രാജേഷ് നമ്പ്യാർ ഐടി വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. സർ, ഇപ്പോ ഗവൺമെന്റ് തലത്തിലായാലും പ്രൈവറ്റ് തലത്തിലായാലും ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന ഒത്തിരി കോഴ്സുകൾ നടത്തുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ അതുപോലെ തന്നെ ഐടിയും കമ്പ്യൂട്ടറും ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോലും ഒരു സബ്ജക്ട് ആണല്ലോ. പക്ഷേ ഈ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ്. എന്താണ് സർ അങ്ങനെ ഒരു വരാൻ കാരണം? മറ്റ് പഠന മേഖലയെ പോലെ തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മേഖലയിലും ഒരു വിദഗ്ധരായ അധ്യാപകരെ കുറവുണ്ട് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മേഖലയിലും ഒരു അധ്യാപകരെ വാർത്തെടുക്കുക എന്നുള്ള ഈ കോഴ്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നത്. സാധാരണ ഈ ടി ടി സി ബി എഡ് എമ്മിന്റെ ആ ഒരു റേഞ്ചിലായിരിക്കും. അതുപോലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിന് മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ അതുപോലുള്ള അധ്യാപകരുണ്ട്. പക്ഷേ ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ അങ്ങനെ ഒരു പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതായത് ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് കമ്പ്യൂട്ടർ പഠിച്ചിട്ട് വരുന്ന ആൾക്കാർക്കാണോ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്? അത് നമ്മൾ തന്നെ പഠിപ്പിച്ചെടുക്കുവാണോ? നിർബന്ധമില്ല. പുറത്തുനിന്ന് പഠിച്ചവർക്കും ഒന്നും പ്രാഥമിക വിദ്യാഭ്യാസം പോലും കമ്പ്യൂട്ടർ രംഗത്ത് ഇല്ലാത്തവർക്കും ഈ കോഴ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു അധ്യാപകനായി മാറാൻ സാധിക്കും. ഇവിടെ ഇപ്പൊ ഏതൊക്കെ തരം കോഴ്സുകളാണ് ഉള്ളത്? സൊസൈറ്റി ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് എസ് ഐ ടി ഡി ആണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ എല്ലാ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നത് ഈ സി ടി ടി സി കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഇപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഐ ടി ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാൻ പവർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ നിലവിലുള്ള എല്ലാ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട്. ഇപ്പൊ ഈ കോൾ സെന്റേഴ്സിലൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഞങ്ങളുടെ ഈ സി ടി ടി സി കോഴ്സിലൂടെ ഒരു അധ്യാപകർ ഒരു കമ്പ്യൂട്ടർ ടീച്ചർ എന്ന് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, സമസ്ത മേഖലയിലുള്ള ജോലി സാധ്യതയ്ക്കുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു നൂതനമായ ട്രെയിനിങ് സമ്പ്രദായമായതുകൊണ്ട് അവർക്ക് കോൾ സെന്ററിലായാലും ബി പി ഒ സെന്ററിലായാലും ജോലി സാധ്യത വളരെയധികം കൂടുതലാണ്. എത്ര ഒരു വർഷം? അങ്ങനെ ഒരു വർഷത്തേക്കുള്ള സാധ്യത. അതുപോലെ തന്നെ ഇപ്പോ ഒത്തിരി പേര് ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ ഇടയ്ക്ക് കുറേ നാള് ഐ ടിക്ക് ഒരു വളരെയധികം ഡള്ളായിരുന്നെങ്കിലും ഇപ്പോ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. അപ്പൊ ഈ ഐ ടിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയാവുന്ന എന്താ, എങ്ങനെയായിരിക്കും? ഈ ഡള്ളായി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇൻഫർമേഷൻ ടെക്നോളജിന്റെ സാധ്യതകൾ വളരെ ഏറെയാണ്. പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രി എന്ന നിലക്ക് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ലോകവ്യാപകമായ ചില മാറ്റങ്ങളുടെ ഒരു അലയടിയാണ് ഈ ഡൽ ഐ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ടും ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസൊക്കെ പ്രിഫർ ചെയ്യുന്ന ചില ട്രേഡ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇടക്കാലത്ത് ജോലി സാധ്യത കുറഞ്ഞു എന്നുള്ളൊരു ബൂമിങ്ങിലൂടെ ഇൻഫർമേഷൻ ടെക്നോളജി തഴഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ മൾട്ടി നാഷണൽ കമ്പനികളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ സാധ്യത കൂടുതലായിരിക്കും. ഇപ്പോ സർപ്പ് പറഞ്ഞ തൊഴിൽ സാധ്യത കൂടുതലാണ്. പക്ഷേ തൊഴിൽ സാധ്യതയ്ക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൂടി വരുമ്പോൾ ആൾക്കാർ കൂടുതൽ പുറത്തിറങ്ങില്ലേ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട്? അങ്ങനെ വരുമ്പോൾ എങ്ങനെ തൊഴിൽ സാധ്യത കൂടുതലെന്ന് പറയാൻ പറ്റും? ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തുള്ള തൊഴിൽ സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ എത്ര കണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതിനെ പറ്റിയാണ് നമുക്ക് സംശയമുള്ളത്. കാരണം കേരളത്തിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണല്ലോ. ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം. അല്ലാതെ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ ഈ സ്മാർട്ട് സിറ്റിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സാധ്യതകൾ കൂടുതലായിരിക്കും. നമ്മുടെ ഇവിടെയുള്ള കോഴ്സുകൾ ഏതുതരം വിദ്യാർത്ഥികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അതായത് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ്, ടെൻത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാതരം വിദ്യാർത്ഥികൾക്കും വളരെ സാധ്യതയുള്ള ഒരു കോഴ്സാണ് നമ്മളേത്. പ്രത്യേകിച്ചും സി ടി ടി സി കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ്. നേരത്തെ പറഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ സർ? ടെൻത് പാസ്സായവർക്ക് മുതലുള്ള ടെൻത് പ്ലസ് ടു ഡിഗ്രി, അവർക്ക് പ്രത്യേകം കോഴ്സുകളുണ്ട്. കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് തന്നെ
പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്, പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്, കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്. അത് അതിന്റെ പ്രത്യേകത രണ്ട് തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവർക്ക് താഴ്ന്ന തലത്തിലുള്ള സ്കൂളിൽ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പ്ലസ് ടു ലെവലിൽ പഠിപ്പിക്കാനുള്ള അർഹത നൽകുന്നു. ഇപ്പോ ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് എഡ്യൂസാറ്റ്. ശരിക്കും എന്താണ് ഈ എഡ്യൂസാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എഡ്യൂസാറ്റ് എന്നത് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാറ്റലൈറ്റ് വഴി റൂറൽ അർബൻ ഏരിയയിലുള്ള വിദ്യാലയങ്ങളിലേക്ക് വിദ്യാഭ്യാസ രീതികൾ എത്തിക്കുക, അതുവഴി വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഏർപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ്. ശരിക്കും ലോകത്തിൽ തന്നെ വളരെയധികം ഡെവലപ്ഡ് കൺട്രികളിൽ മൂന്നോ നാലോ രാഷ്ട്രങ്ങൾ മാത്രമേ എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിൽ ഈ ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള ഇന്ത്യ, അല്ലെങ്കിൽ ദരിദ്ര രാഷ്ട്രമെന്ന് ലോക ജനത എഴുതിയിട്ടുള്ള ഇന്ത്യ എഡ്യൂക്കേഷൻ സാറ്റലൈറ്റിലൂടെ വലിയൊരു വിജയം കൈവരിച്ചിരുന്നു. പക്ഷെ എത്ര കണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സർക്കാരിന് കഴിയുമെന്നുള്ളതാണ് ഇനി വരാൻ ദിവസങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ എഡ്യൂസാറ്റ് വിദ്യാഭ്യാസ രീതി വന്നാല് ടീച്ചേഴ്സിന്റെ ആവശ്യം കുറയോ? ടീച്ചേഴ്സിന്റെ ആവശ്യം നഷ്ടപ്പെടുന്നില്ല, ടീച്ചേഴ്സിന്റെ ആവശ്യം കൂടുതലാണല്ലോ. കാരണം കൂടുതൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തേക്ക് പഠന സമ്പ്രദായങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഈ ഐ ടി രംഗത്തുള്ള ടീച്ചേഴ്സിന്റെ ഇത് സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറയാനുള്ള സാധ്യതയില്ല. അപ്പൊ ഈ എഡ്യൂസാറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ കോൺഫറൻസ് പോലെയല്ലേ ഉദ്ദേശിക്കുന്നത്? പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വീഡിയോ കോൺഫറൻസ് പോലെയാണെങ്കിൽ തന്നെ അതിന്റെ പേരിൽ തന്നെ അത് വ്യക്തമാണ്, എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് വഴിയുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രാഥമിക ഉദ്ദേശം തന്നെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇതിന് ഏതെങ്കിലും സ്ഥാപനമായിട്ട് അഫിലിയേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഞാൻ അംഗീകാരത്തിന്റെ കാര്യം സംസാരിച്ച ആ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ISO അന്താരാഷ്ട്ര അംഗീകാരമുള്ള സ്ഥാപനമാണ്. ഈ ആശയത്തിലുള്ള കേരളത്തിലെ മറ്റ് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സ്ഥാപനം നിലവിലില്ല. ISO സർട്ടിഫൈഡ് സർട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അന്താരാഷ്ട്ര മേഖലയിൽ തന്നെ ഏത് തരത്തിലുള്ള ജോലിക്കും വളരെയധികം സാധ്യത കൂടുതൽ ഈ സർട്ടിഫിക്കറ്റ് നേടുന്ന വിദ്യാർത്ഥികൾക്കുണ്ട്. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് പ്ലേസ്മെന്റ് എന്തെങ്കിലും കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം ഞങ്ങൾ തന്നെ പ്ലേസ്മെന്റ് സെൽ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് ഈ കേരളത്തിൽ മാത്രമല്ല, നമ്മളെ ഇന്ത്യയിലുള്ള മറ്റ് എല്ലാ മെട്രോ സിറ്റികളിലേക്കായാലും സംസ്ഥാനങ്ങളിലേക്കായാലും പ്ലേസ്മെന്റിലൂടെ നമ്മളെ പ്ലേസ്മെന്റ് സെല്ലിലൂടെ അവർക്ക് ജോലികൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഇപ്പോഴത്തെ സാധ്യത തന്നെ വളരെയധികമാണ്. കാരണം നിലവിൽ അങ്ങനെ ഒരു ഓൾറെഡി കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള കോഴ്സ് കഴിയുന്നവർക്ക് ജോലി സാധ്യത വളരെയധികം കൂടുതലാണ്. സർ, നമ്മുടെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ മിക്കവാറും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട്. അഥവാ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിദേശത്ത് പോകാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുക, നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്നത്. പൊതുവെ പറയാറുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഈ ഐ ടി പ്രൊഫഷണൽസ് എല്ലാം ബൌദ്ധികമായിട്ട് വളരെയധികം ഉയർന്ന നിലവാരമുള്ള ആൾക്കാരായതുകൊണ്ടാണ് വിദേശങ്ങളിൽ ജോലി സാധ്യത കൂടുതലെന്ന്. ശരിക്കും ആ ഒരു കൺസെപ്റ്റ് ശരിയാണോ? ശരിയാവും. കാരണം ഈ ലോകരാഷ്ട്രങ്ങളിൽ വിദേശത്ത് തന്നെ പല മേഖലകളിലും പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് വിദഗ്ധരായ സോഫ്റ്റ്വെയർസ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവരാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു പരിധിവരെ ഇതൊരു കാരണമാവാം ലോകരാഷ്ട്രങ്ങളെല്ലാവരും ഈ ഇന്ത്യയിലുള്ള മാൻ പവറിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അതായിരിക്കും ഇങ്ങോട്ട് കൂടുതൽ ഈ കോൾ സെന്റേഴ്സും ഒക്കെ വരാൻ തന്നെ കാരണം. ആ, അത് മാത്രമല്ല ഈ എക്കണോമിക്കൽ ഒരു ബാലൻസും കൂടെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിൽ ഉള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളെ ട്രെയിനിങ് സെന്റർ പര്യാപ്തമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ട്രെയിനിങ് സെന്ററാണ്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലുള്ള 114 ബ്രാഞ്ചുകളിലും ടെക്നിക്കലായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്, ലാബുണ്ട്, വളരെ വിദഗ്ധരായ ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പിനുള്ള അവസരങ്ങളുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനുള്ള സെപ്പറേറ്റ് ലാബുകളുണ്ട്. എല്ലാ തരത്തിലും വളരെ പര്യാപ്തമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സ്ഥാപനമാണ് SITD. കമ്മ്യൂണിക്കേഷന്റെ ലാബ്, ലാംഗ്വേജ് ലാബ്, തീർച്ചയായിട്ടും ലാംഗ്വേജ് ലാബ്, ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാനുള്ള സ്കോപ്പ് ഉള്ള ഒരു അവസരമാണ്. ഇപ്പം ഏത് മേഖലയിൽ തന്നെ ആയാലും തന്നെ ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമല്ല ഏത് തരത്തിലുള്ള ജോബിനും ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു പ്രധാന വിഷയമാണ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു അതിപ്രസരം. ടെലികമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ, അഗ്രികൾച്ചർ, വിദ്യാഭ്യാസം, ബിസിനസ് തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചു വരുന്നു. സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നതിനുള്ള ഇമെയിൽ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ലോകത്തെവിടെയും ബിസിനസ് ചെയ്യാവുന്ന ഇ കൊമേഴ്സ്,
ടെലിഫോൺ ബില്ലും കറണ്ട് ബില്ലും അടയ്ക്കുവാനും റെയിൽവേ റിസർവേഷൻ ചെയ്യാനും മറ്റെല്ലാ പ്രധാന ആവശ്യങ്ങളും നടത്താൻ സഹായിക്കുന്ന ഇന്റർനെറ്റ്, ഇങ്ങനെ നമുക്ക് മുൻപിൽ തുറക്കുന്ന കമ്പ്യൂട്ടർ ജാലകങ്ങൾ ഏറെയാണ്. വിരൽത്തുമ്പിൽ വിവര വിപ്ലവം ഒരുക്കുന്ന കേരള യുവത്വത്തെ വാർത്തെടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് രാജേഷ് നമ്പ്യാർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമായി അധ്യയന സാരഥ്യം വഹിക്കുന്നതിന് ജിഷ്ണു, സന്തോഷ് എം സുധൻ, രൂപശ്രീ വത്സൻ, ജോൺസൺ ആന്റണി, റാം മോഹൻ, ഷെറിൽ നാഥ്, ബിജു തോമസ് ബൈജു കെ എന്നിവരുമുണ്ട്. സാർ, ഈ കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് അല്ലാതെ നമ്മുടെ സ്ഥാപനത്തിന് മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്? എഡ്യൂക്കേഷൻ കൂടാതെ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്നൊരു പുതിയൊരു ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ വളരെയധികം സാധ്യത ഉണ്ടെന്നില്ല. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ അസംബ്ലിങ് ആൻഡ് മാനുഫാക്ചർ, നമ്മളേതായ ബ്രാഞ്ചുകൾക്കും അതിനു വേണ്ടുന്ന നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ അതിനെ ഇപ്പം മാനുഫാക്ചറിങ് അസംബ്ലിങ് യൂണിറ്റ് തന്നെ പ്രത്യേകിച്ച് തന്നെ ഉണ്ട്. ബിസിനസ് പ്രോസസിംഗ് ഔട്ട്സോഴ്സിൽ തന്നെ ഡാറ്റ എൻട്രി, ഡാറ്റ കൺവെർഷൻ, ഡാറ്റ പ്രോസസിംഗ് അതുപോലുള്ള കുറെ കാര്യങ്ങൾ സാധാരണ ഓഫീസുകളിലൊക്കെ വരുന്ന പിന്നെ സാർ ഇതിൽ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അതൊക്കെ ഈ അതൊക്കെ BPO വരുന്ന അവിടെയൊക്കെ, പക്ഷെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഞങ്ങൾ അത് നടത്തുന്നില്ല. ഇതല്ലാതെ പിന്നെ നമ്മുടെ ഈ ITയിൽ തന്നെ സാർ, ഈ കുറച്ച് നാള് മുന്നേ വരെ ITക്ക് ഭയങ്കര ബൂമിംഗ് ആയിരുന്നു, പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഡൾനെസ് ആണ്. വീണ്ടും ഇപ്പൊ ഒരു കോളേജുകളിലൊക്കെ ITയിലേക്ക് വേണ്ടി കുട്ടികൾ ഒത്തിരി വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് ഈ പെട്ടെന്നൊരു ചേഞ്ച് ഒക്കെ വരാനുള്ള കാരണം? ഇത് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുള്ള അവയർനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ സംസ്ഥാനത്തായാലും നമ്മളെ അടുത്ത സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടുതലാണ് ഇപ്പൊ അടുത്ത കാലങ്ങളിൽ. അപ്പോ അതിനനുസരിച്ച് ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു വലുതുകാരം ഇതിന്റെ കാരണം. അപ്പൊ ശരിക്കും ഇടയ്ക്ക് ഒരു ഡൾനെസ് വന്നത് ITക്ക് ഉണ്ടോ എന്തെങ്കിലും അതിന് ഫീൽഡിൽ വന്നവരും? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ITക്ക് ഒരു ഡൾനെസ് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു ഗോസിപ്പ് തന്നെ പറയാം. അല്ല, എന്നാൽ ഈ കോളേജസിലൊക്കെ പലപ്പോഴും ITഅതെടുക്കാൻ കുട്ടികൾ വരുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴായിട്ട് ആൾക്കാർ ഒത്തിരി അങ്ങോട്ട് എല്ലാ സീറ്റും ഫില്ലായി പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്നും കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ സെലക്റ്റഡ് ആകുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഈ ITട്രേഡ് എടുത്ത് പഠിച്ച കുട്ടികളാണ്. അപ്പോ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ ടെക്നോളജിന്റെ സാധ്യതകൾ കൂടുതലാണെന്നാണ് അതിന്റെ തെളിവ്. പ്രത്യേകിച്ചിട്ടും ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പരിധിവരെ അതിലൊരു 80% കമ്പനികളും ഈ ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വേക്കൻസികൾ, അതായത് തൊഴിൽ സാധ്യതകൾ കൂടുതലും. സാർ, ഇപ്പം ഇതിലെ ITന്റെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയാവുന്ന എന്താണ്? ഇപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ജോലി ലഭിക്കുക എന്നുള്ളതാണല്ലോ അവരെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോ എറർ ഇല്ലാത്ത ഈ പ്രൊഡക്റ്റിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. കാരണം ഇപ്പൊ ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനൊരു ടെസ്റ്റിംഗ് സെക്ഷൻ ഉണ്ടാവും. ആ കോൺഫിഗറേഷനിൽ അത് കറക്റ്റ് ആണോ, അതിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റിംഗ് സെക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് അത് എറർ ഇല്ലാതെയാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്, പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇപ്പം എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് വെക്കുന്നുണ്ട്. അപ്പൊ അത് അതിന് വളരെ സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ കോഴ്സ്? ആ, നമ്മളത് ചെയ്യും. കേരളത്തിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലൊക്കെ ആ കോഴ്സ് ചെയ്യും. എത്ര നാളത്തെ കോഴ്സാണ്? അത് ഒരു ഷോർട്ട് ടൈം കോഴ്സ് മാത്രമാണ്, 2 മാസം കൊണ്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു ആഴത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ പഠനത്തിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ പോലും അവർക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു കോഴ്സാണ്. സാർ, ഇപ്പൊ ഈ ഒത്തിരി കമ്പ്യൂട്ടർ വൈറസ് അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടല്ലോ, അതിലെന്താണ് സാർ ശരിക്കും? കമ്പ്യൂട്ടർ വൈറസ് ശരിക്കും അത് ചെയ്യുന്നതെല്ലാം ഭയങ്കര ബ്രെയിൻ ഉള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. അത് വൈറസ് ശരിക്കും അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. സ്വാഭാവികമായിട്ടും മറ്റ് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ വൈറസ് കടത്തിവിടുക.
ശരിക്കും അവരുടെ ബ്രെയിൻ നേരായ രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ട്. സാർ, ഇപ്പോ പല സംസ്ഥാന കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിനുള്ള പ്രത്യേകത ഈ രംഗത്തുള്ള ഒരു എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് കേരളത്തിന്റെ സാധ്യതകൾ വളരെയധികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി മാൻ പവർ അല്ലെ നോളജ് പവർ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിൽ കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് ഐ ടി രംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങളിലും പിറകിലാണെന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും ഈ അർബൻ ആൻഡ് റൂറൽ ഏരിയകളിലുള്ള പാരലൽ ഡെവലപ്മെന്റ്സ് ശരിക്കും അത് മറ്റ് സംസ്ഥാനക്കാട്ടി കൂടുതൽ കേരളത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിറ്റീസിലും മാത്രമേ ഇപ്പം ഉദാഹരണത്തിന് കർണാടക ആയാലും ബാംഗ്ലൂരിൽ മാത്രമാണ് അവരത് ശ്രദ്ധിക്കുന്നത്, അതുമാതിരി തന്നെ ഹൈദരാബാദ്, അതുമാതിരി തന്നെ ചെന്നൈ. അതേസമയം കേരളത്തിന്റെ ഒരു പാരലൽ ഡെവലപ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ബ്രാഞ്ചസും ഇത്രയും ഓഫീസസും ഒക്കെ ഉള്ളപ്പോ എത്ര ടോട്ടൽ സാറിന്റെ മാൻ പവർ എത്രയാണ് ഓഫീസ്? ഞങ്ങളെ ഇപ്പം ടോട്ടൽ 6000+ ആൾക്കാർ ഇപ്പം നമ്മളെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഡയറക്ട് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ 717 ആൾക്കാർ ഡയറക്റ്റ് ഞങ്ങളെ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ പ്ലേസ്മെന്റ് കൊടുത്താണ്. ഈ ഫ്രാഞ്ചൈസികൾ ഉള്ളത് മാത്രമാണ് ഇൻഡയറക്ട്ലി അവർ അപ്പോയിന്റ് ചെയ്യുന്നത്, ബാക്കി 700+ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഞങ്ങൾ തന്നെ കൊടുത്ത പ്ലേസ്മെന്റ് ആണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പം കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് നടത്തുന്നുണ്ടല്ലോ, ആ രീതിയിലുള്ള പ്ലേസ്മെന്റ് വരുന്നുണ്ടോ? അതെ അതെ, ഇപ്പം ഈ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ ഈ ബാച്ച് കഴിഞ്ഞവർ അവൈലബിൾ ആണെങ്കിൽ അവിടെ നമ്മളെ ഈ ഓർഗനൈസേഷന് മാൻ പവർ ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈ കോഴ്സ് കഴിഞ്ഞവർക്ക്, അത് കഴിഞ്ഞ ശേഷം മറ്റുള്ളവരെ നമ്മളത് ചാൻസ് കൊടുക്കും. സാർ, എന്താണ് ഇങ്ങനെ ഒരു ഈ പ്രത്യേക ഒരു ഫീൽഡിൽ ഇപ്പൊ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എല്ലായിടത്തും ഒത്തിരി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ എന്നാൽ ഇതൊരു അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു രംഗത്തേക്ക് വരാനുള്ള കാരണം? ഈ പല തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്കും കടന്നു ചെല്ലുകയും അവിടെയൊന്നും അവർക്ക് അനുയോജ്യമായ റിസൾട്ട് കിട്ടുന്നില്ല. ആവശ്യത്തിനനുസരിച്ചുള്ള ഇപ്പം എല്ലാവരും ഒരു കോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ പെട്ടെന്നൊരു ജോലി സാധ്യമാകുന്ന ഒരു കോഴ്സ് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊരു പ്രത്യേകത നിലവിലുള്ള മറ്റ് കോഴ്സുകൾക്കില്ല എന്ന് ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് തൊഴിലിനനുസരിച്ച തൊഴിലിനാവശ്യമായ കോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ആശയം എന്റെ മനസ്സിൽ വെച്ചത്. അതുകൊണ്ട് ഇപ്പം ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഇമീഡിയറ്റ് എഫക്റ്റ് ആവശ്യമുള്ള ഒരു മാൻ പവർ ഡെവലപ്പ് ചെയ്യുക, അപ്പൊ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ആക്ച്വലി ഈ ഓർഗനൈസേഷന്റെ ഈ കൺസെപ്റ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷം. 4 വർഷം കൊണ്ട് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. വിദ്യാർത്ഥികൾ തന്നെ ഒരു പരിധിവരെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെയധികം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം വെറുതെ ഒരു കോഴ്സ് ചെയ്യുന്നതിന് എത്രയോ നല്ലതാണ് നമ്മുടെ ഈ CTTC അതുമായുള്ള കോഴ്സുകൾ. കാരണം തൊഴിൽ സാധ്യത മാത്രമല്ല, മൊത്തത്തിലെ ഒരു ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും നമുക്ക് ഇതുവഴി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അനാവശ്യമായിട്ട് മറ്റ് കോഴ്സുകൾ ചെയ്ത് സമയം ചെലവഴിക്കാൻ നഷ്ടപ്പെടുത്താതെ ഈ കോഴ്സുകളിലൂടെ തൊഴിൽ സാധ്യതയും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, കൂടാതെ അതിനനുസരിച്ചുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. സാധാരണ ഈ കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. സാർ എങ്ങനെയാണ്? ഞാനും തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആണ്. അതിന് അപ്പുറം ഞാനൊരു ഒരു സോൾജർ കൂടിയായിരുന്നു, ഒരു പൂർവ്വ സൈനികൻ കൂടിയായിരുന്നു, ആർമിയിലായിരുന്നു. അപ്പോ അതിൽ നിന്ന് ആർമിയിൽ തന്നെയാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കുള്ള കൂടുതൽ എന്റെ ശ്രദ്ധ വന്നതും, അതിനുശേഷം ഈ കുറച്ചും കൂടെ കൂടുതൽ ഈ രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എന്റെ ഒരു അമിതമായ ഒരു ആഗ്രഹമാണ്. ഒരു പരിധിവരെ ഞാൻ ആർമി ജോലി തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ച് ഈ രംഗത്തേക്ക് കടന്നു. നമുക്ക് കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് 8 സംസ്ഥാനങ്ങളിൽ ഇപ്പോ ഉണ്ടല്ലോ ബ്രാഞ്ചസ്, ഇപ്പോ ഇന്ത്യക്ക് വെളിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യക്ക് വെളിയിൽ സോഫ്റ്റ്വെയർ ട്രെയിനിങ് സെന്റർ ആയിട്ട് UAE ദുബായിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ പുതിയ പുതിയ കൺസെപ്റ്റുകളുടെ റിസർച്ചിന് വേണ്ടി ഒരു റിസർച്ച് വിങ് UK ൽ ഞങ്ങളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ എന്റെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എങ്ങനെയാണ് പോകുന്നത്? തീർച്ചയായിട്ടും അതിന് വളരെയധികം കഴിവുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിയമിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി ഓരോ സംസ്ഥാനത്തിനും ഓരോ ഡയറക്ടേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ റീജിയണൽ മാനേജർ, ചാനൽ ഓഫ് കമാൻഡ് പോലെ. അപ്പൊ ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യങ്ങൾ അവിടെ തന്നെയാണ് ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും. എന്റെ റീജിയണൽ ഓഫീസ് എവിടെയാണ്? റീജിയണൽ ഓഫീസ് ബാംഗ്ലൂരിൽ. സാർ, ഇപ്പൊ കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അർബൻ ഏരിയ റൂറൽ ഏരിയ തമ്മിൽ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വളരെ വ്യത്യാസമുണ്ട്. ഇല്ല ഇല്ല, അത് മറ്റു സംസ്ഥാനങ്ങൾ അത് കൂടുതലാണ്. അർബൻ ഏരിയ റൂറൽ ഏരിയ തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. പക്ഷേ കേരളത്തില് അങ്ങനെയല്ല, അർബൻ ആൻഡ് റൂറൽ ഏരിയ ഒരു ഈക്വൽ ഇത് കോൺഫിഗറേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അതിന് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ കാര്യത്തിലേക്ക് ഈ എസ് ഐ ടിയുടെ ഒരു പ്രചോദനം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാമിലി ഫാമിലി അച്ഛൻ അമ്മ, അച്ഛനൊരു റിട്ടയർഡ് എഞ്ചിനീയർ കമ്മീഷൻ്റെ ആർമിയുടെ ഓഫീസറാണ്. പിന്നെ ഒരു സിസ്റ്റർ, സിസ്റ്റർ കല്യാണം കഴിച്ച് വെൽ സെറ്റിൽഡ് ആണ്. ഞാൻ, എൻ്റെ വൈഫ്, രണ്ട് കുട്ടികൾ. അതിസങ്കീർണവും അതിവേഗതയുമുള്ള ആധുനിക കമ്പ്യൂട്ടർ നിയന്ത്രിത ലോകത്തിൽ സുഗമമായി അതിജീവനം നടത്താൻ കഴിയുന്ന ഒരു സമൂഹത്തെയാണ് രാജേഷ് നമ്പ്യാർ സ്വപ്നം കാണുന്നത്. ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് യാത്ര തുടരുന്ന ശ്രീ രാജേഷ് നമ്പ്യാർക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും അവരുടെ സംരംഭങ്ങൾക്കും നമുക്ക് ആശംസകൾ നേരാം.